ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതുസ് കിച്ചൺ. ഇന്ന് എനിക്ക് കുറച്ച് മീൻ മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് കുറച്ച് കറി വയ്ക്കാൻ കുറച്ച് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ മീൻ മുട്ടയുടെ പാടേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ നോട്ടിഫിക്കേഷൻ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. മീൻമുട്ടയൊക്കെ സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഒന്ന് വെള്ളത്തിൽ മുക്കി കഴുകിയതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കറിക്കായിട്ട് ഞാനിവിടെ 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, 1 വാളൻ ചുവന്നുള്ളി അരിഞ്ഞത്, 2 കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ സാധാരണ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും 1-2-3 കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം മൂടി വെക്കാം. അപ്പോൾ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള മീൻമുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻമുട്ട ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. കറിക്ക് നമുക്കിതേപോലെ ചെറിയ ചെറിയ നുറുക്കായിട്ട് മതി, അതുകൊണ്ടാണ് ഇങ്ങനെ നുറുക്കിയെടുത്തത്. അപ്പോൾ അത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. അപ്പോൾ മീൻമുട്ടയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറിയൊക്കെ വെന്ത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ പറ്റിച്ചേർന്നിരിപ്പുണ്ട്. അപ്പോൾ അടിപൊളി മീൻമുട്ടക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മീൻമുട്ട ഫ്രൈഡ് റെസിപ്പി അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.